ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന ദിവ്യകാരുണ്യ വിചിന്തനത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ്, അൽന. മാനന്തവാടി രൂപതയിലെ ദ്വാരക ഇടവകാംഗമായ അൽന 3 വയസ്സുകാരിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 ഗ്രന്ഥങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ച് അവൾ കൊച്ചുമിടുക്കി ഇപ്പോൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും. എൻ്റെ പേര് അൽന. എനിക്ക് 3 വയസ്സായി. ബൈബിളിൽ ആകെ 73 പുസ്തകങ്ങൾ ഉണ്ട്. പഴയ നിയമങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമമത്തനം, ജോശുവ, നയരിവമ, റൂത്ത്, 1 പത്രോസ് 2 പത്രോസ് 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ യൂദാസ് ബലിപാടൻ. നമുക്കറിയാം, ദൈവവചനം ഹൃദയത്തിൽ ഉള്ളവരാണ് ബലിയർപ്പണങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നടത്തിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുക, അവൾ കേട്ട വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കി അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുക. അങ്ങനെ വചനം ഉള്ളിൽ നിറഞ്ഞവർ ബലി അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിച്ചിട്ടുണ്ട്. ബലിയർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കറിയാം, പൊതുവായിട്ട് ബലിയർപ്പണത്തെ 2 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുക. അപ്പത്തിൻ്റെ മേശ എന്നും വചനത്തിൻ്റെ മേശ എന്നും. ബ്രേക്കിംഗ് ദ വേർഡ് ആൻഡ് ദ ബ്രേക്കിംഗ് ദ ബ്രെഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നാളുകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത്ര വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും വചനം വായിക്കാനുമായിട്ട് പരിശ്രമിക്കാം. അത് നമ്മുടെ ബലിയർപ്പണങ്ങളെ പൂർണ്ണമാക്കുകയും പൂർണ്ണതയിൽ അതിൻ്റെ പരിശുദ്ധിയിൽ ബലിയർപ്പിക്കാനായിട്ട് നമ്മളെ ഒരുക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.